പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയ പുത്രിയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയും സംരക്ഷകയും മധ്യസ്ഥയും വലിയ അധികാരവും അഭിഷേകവും നിറച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങൾ ആയിരിക്കുവാൻ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ, അങ്ങനെ അങ്ങ് അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കൃപകളും അതിലൂടെ അങ്ങയുടെ സ്വന്തമായി തീരുവാനുള്ള വലിയ പദ്ധതിയും തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മാതാവിനെ ഞങ്ങൾക്ക് അമ്മയായിട്ട് നൽകിക്കൊണ്ട് അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ അങ്ങയുടെ മക്കള് ശിഷ്യര് ആയിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഇതാ അതിനുവേണ്ടി ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിലും നിറയണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം സഹായം എപ്പോഴും ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നുവല്ലോ. ത്രിയേക ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ നിത്യ സഹായക, നീവരു എൻ ഹൃദയത്തിൽ ദൈവ സ്നേഹവുമാ വരദാനമേകാന, സ്നേഹന്മാരിൽ വന്നാവസിച്ച പോലെന്നിൽ ജീവധാരയാകൂ, സ്നേഹന്മാരിൽ വന്നാവസിച്ച പോലെന്നിൽ ജീവധാരയാകൂ. പാവനാത്മാവേ പാവനാത്മാവേ നിത്യ സഹായക, നീവരോ ദേവരു എൻ ഹൃദയത്തിൽ ദൈവ സ്നേഹവുമായി വരദാന മേഘാന. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ തന്നെ അവിടുത്തെ വലിയ അഭിഷേകത്തിനും ആവാസത്തിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. വചനം ഞങ്ങളിൽ മാംസം ധരിപ്പിക്കണമേ. ഉന്നതമായ ദൈവിക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മി മാതാവേ, അമ്മയുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണേ. അമ്മേ, അമ്മയുടെ മക്കൾ എല്ലാ വേദനകളോടും ദുഃഖഭാരങ്ങളോടും സങ്കടങ്ങളോടും തകർച്ചകളോടും കൂടെ വലിയ ദുരന്തത്തിന്റെയും ദുരവസ്ഥകളുടെയും മഹാമാരിയുടെയും രോഗപീഠകളുടെയും തകർച്ചകളുടെയും ഞെരുക്കത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് അമ്മേ അമ്മയുടെ സഹായം തേടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ, അങ്ങയെ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങയെ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. നല്ല ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ
തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു. അങ്ങയുടെ കാര്യങ്ങളിൽ അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായതൊക്കെ നൽകി ഈ സമയം അനുഗ്രഹിക്കണമേ. വചനത്തെ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും രക്തസാക്ഷികളോടും സകല സ്വർഗവാസികളോടും കൂടെ ഞങ്ങളെയും സ്വർഗത്തിന്റെ സംരക്ഷണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിതാ 25-ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ കന്യക മറിയത്തിന്റെ അധികാരത്തെ കുറിച്ചാണ്. അമ്മയുടെ അധികാരം നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശക്തി പ്രകടമാക്കണമെങ്കിൽ, നമ്മെ രക്ഷയിലേക്ക് നയിക്കണമെങ്കിൽ അതിനുവേണ്ട അധികാരം അമ്മയ്ക്ക് വേണം. ദൈവമായ കർത്താവ് നമ്മുടെ അമ്മയെ ശക്തമായ അഭിഷേകത്തിൽ അധികാരപ്പെടുത്തി നമുക്ക് വേണ്ടി നൽകിയിരിക്കുക. അമ്മയുടെ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിന്റെ മേല്, സ്വർഗത്തിന്റെ മേല് അമ്മയ്ക്ക് അധികാരമുണ്ട്. കാരണം അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. മാലാഖമാരുടെ മേല് അധികാരമുണ്ട്, വിശുദ്ധരുടെ മേല് അധികാരമുണ്ട്, രക്തസാക്ഷികളുടെ മേല് അധികാരമുണ്ട്, നമ്മുടെ എല്ലാവരുടെ മേൽ അധികാരമുണ്ട്. നരകത്തിന്റെ മേലും സാത്താന്റെ മേലും ഈ അമ്മയ്ക്ക് അധികാരമുണ്ട്. എല്ലാത്തിനും അധികാരമുള്ളവളാ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് മാലാഖ കടന്നു വന്നിട്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ ഫുൾട്ടൻ ജഷീൻ പറയുന്നുണ്ട്, സാത്താൻ നടുങ്ങി വിറച്ചു. കാരണം അമ്മ ദൈവകൃപ നിറഞ്ഞവൾ. അമ്മയുടെ അധികാരത്തിന്റെ അടിസ്ഥാനം എന്തെന്നറിയോ? അതാണ് മക്കളെ, ദൈവകൃപ നിറഞ്ഞവൾ. എപ്പോഴാണ് നമുക്ക് ഒന്നിന്റെയും അധികാരം ഉണ്ടാവുന്നേ? ഞാൻ ഒരു പാപത്തിനും ഒരു തിന്മയ്ക്കും ഒരു അകൃത്യത്തിനും അടിമപ്പെടാതെ ജീവിക്കുമ്പോൾ എനിക്ക് ആണത്വത്തോടും അധികാരത്തോടും കൂടി പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു മദ്യപാനിയായ അപ്പന്, ഒരു മദ്യപാനിയായ അധികാരിക്ക് ഒരിക്കലും ആ ഒരു മോറൽ പവർ ഉണ്ട്, നീ മദ്യപിക്കരുതെന്ന് പറയാൻ ആരോടും പറയാൻ പറ്റത്തില്ല. ദൈവകൃപയില്ലാത്ത അവസ്ഥയിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അധികാരം പോവാ. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ അടിമയ്ക്ക് ഒരിക്കലും അധികാരം ഉണ്ടാവത്തില്ല. അടിമ മറ്റൊരുവന്റെ അടിമത്തത്തിന്റെ കീഴില, മറ്റൊരുവന്റെ അധികാരത്തിന്റെ കീഴില. അപ്പൊ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഒരിക്കൽ പോലും ഒന്നിന്റെയും അടിമത്തത്തിലേക്ക് പോകേണ്ടി വരാത്ത വിധം, ഉത്ഭവ പാപ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ജന്മപാപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജനിച്ചുകൊണ്ട് അമ്മ ദൈവകൃപ നിറഞ്ഞവളായപ്പോൾ അമ്മയ്ക്ക് എല്ലാത്തിന്റെ മേൽ അധികാരമുണ്ട്. അമ്മ ഒന്നിന്റെയും കീഴിൽ ഒരിക്കലും ജീവിക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്റെ, ജഡത്തിന്റെ, പിശാചിന്റെ, ഒന്നിന്റെയും അടിമത്വം അമ്മയെ സ്വാധീനിക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അമ്മയ്ക്ക് ഇതിന്റെ എല്ലാം മേൽ ശക്തമായ അധികാരമുണ്ട്. അതുകൊണ്ട് സാത്താന് ഏറ്റവും പേടിയുള്ള വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ മാതാവ് എവിടെയുണ്ടോ, മാതാവിന് സാത്താനമേൽ അധികാരമുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഉറപ്പും ബലവുമാണ്. അതുകൊണ്ടാണ് കാർന്നവന്മാരൊക്കെ പറയുന്നത്, ജപമാല ചൊല്ലി മാതാവിനെ വിളിച്ച് കൂടെ നിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തില്, ഒരു ജീവിതത്തില്, ഒരു പൗരോഹിത്യത്തില്, ഏത് ജീവിതാന്തസ്സുമാകട്ടെ, അവിടെ സാത്താന് കടന്നു വരാൻ പറ്റത്തില്ല. കാരണം അമ്മയുള്ള ഇടം സാത്താന് ഭയമുള്ള ഇടമാണ്. വെളിപാടന പുസ്തകത്തില് 12-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തിയെ കുറിച്ച്. അവിടെ 1-ാമത്തെ വചനം നാം വായിക്കുകയാണ്, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. എന്താണ്? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. മാതാവിനെ കുറിച്ച് പറയാ, അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം.
മാതാവിന്റെ അധികാരത്തെ കുറിച്ച് കാണുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ, സൂര്യൻ നമുക്കറിയാം എത്രമാത്രം കത്തിജ്വലിക്കുന്ന സൂര്യന, ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ. ഈ സൂര്യന്റെ അവസ്ഥയില് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രൻ. നമ്മൾ ഈ മാതാവിന്റെ പാദങ്ങളുടെ കീഴില് ഒരു പാമ്പ്, പിശാചിന്റെ പ്രതീകമാ, ഈ പിശാചിന്റെ തലയെ തകർത്തവൾ, ചന്ദ്രനെ തകർത്തവൾ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മെഗരിബ് എന്ന് പറയുന്ന പിശാചാണെന്നൊക്കെ പറയാറുണ്ട്. അതായത് ഈ പിശാചിന്റെ തല തകർത്തവൾ, പിശാചിന്റെ മേല് അധികാരമുള്ളവൾ എന്താണ് ആ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രൻ. മാതാവിന്റെ അധികാരം, മാതാവിന്റെ ശക്തി, നക്ഷത്രങ്ങളെ 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞവൾ ഈ അമ്മ, എല്ലാത്തിനുമേൽ അധികാരമുള്ള ശക്തിയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, മാതാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് 17-ാമത്തെ വചനം, സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. പ്രിയപ്പെട്ട മക്കളെ, സാത്താന്, പിശാചിന്, ഈ ചവിട്ടപ്പെട്ട ചന്ദ്രന് മാതാവിനെ പേടിയ. അതുകൊണ്ട് തന്നെ ഈ സർപ്പം, ഉഗ്രസർപ്പം അവൻ ചെയ്ത, നിങ്ങള് എപ്പോഴെങ്കിലും വായിക്കണം, ഇന്ന് എപ്പോഴെങ്കിലും വായിക്കണം ഈ 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗത്തില് സർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സർപ്പത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ സർപ്പം സ്വർഗത്തിനും വലിച്ചെറിയപ്പെട്ടു ഭൂമിയിലേക്ക്. അതുകൊണ്ട് പറയാണ്, അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. ആനന്ദിക്കി, എന്തുകൊണ്ടാ സർപ്പം വലിച്ചെറിയപ്പെട്ടു? എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദുരിതമാ, കാരണം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിച്ചം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സർപ്പം, സ്ത്രീയും സർപ്പവും തമ്മില് വലിയ ശത്രുതയാണ്. നമുക്ക് അതിലേക്ക് വരാം പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഈ സ്ത്രീ അധികാരമുള്ളവളാണ്. ഈ സ്ത്രീ, ഈ എന്റെ അമ്മ, ഈ പരിശുദ്ധ അമ്മ, ഈ കന്യകാമറിയം, ഈ കൃപ നിറഞ്ഞ അമ്മ അധികാരമുള്ളവളാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദത്തിന്റെ കീഴിൽ ചന്ദ്രൻ, പിശാച്. അതോടൊപ്പം തന്നെ അവൾ നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞവൾ. ഈ സ്ത്രീയെ സർപ്പത്തിന് പേടിയ. അതുകൊണ്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട സർപ്പത്തിന്റെ സാന്നിധ്യത്താൽ ഭൂമിയെ, ഭൂവാസികളെ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അധികാരമുള്ള ഈ സ്ത്രീയാകുന്ന ഈ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാനായാൽ അമ്മ തൻ്റെ അധികാര ശക്തി നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ, ലോകം മുഴുവനിലും പ്രകടമാക്കി സാത്താനെയും കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, നശിപ്പിച്ച് മുന്നേറുന്ന സാത്താന്റെ എല്ലാ അധിനിവേശങ്ങളെയും, എല്ലാ പ്രവൃത്തികളെയും, അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധിപത്യങ്ങളെയും, അവകാശങ്ങളെയും, അധികാരങ്ങളെയും, അതിന്റെ എല്ലാം മേൽ അധികാരമുള്ള പരിശുദ്ധമ തകർത്ത് കളയും. ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തില്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനുഷ്യന്റെ പതനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവമായ കർത്താവ് മനുഷ്യന് ശിക്ഷയും വാഗ്ദാനവും ഒക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, 3:15 ദൈവമായ കർത്താവ് പറയാണ്, സാത്താനോട് പറയാ, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് ഒരു വലിയ ശത്രുത ഉളവാക്കിയിട്ടുണ്ട്, വലിയൊരു ശത്രുത. അതായത് നീ സ്ത്രീയും തമ്മിലെ ശത്രുത, ദൈവത്തിന്റെ വലിയ പദ്ധതി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയില് ദൈവം സ്ഥാപിച്ച ഒരു ശത്രുത. അതിനെ കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന വായിച്ച് കേൾക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇത് വായിക്കും, അദ്ദേഹം പറഞ്ഞ വായിക്കാം. പറയാണ്, ഒരു ശത്രുത മാത്രമേ ദൈവം ഉളവാക്കിയിട്ടുള്ളൂ, ഒരു ശത്രുത. അതായത് ഈ ലോകത്തില്, ഈ പ്രപഞ്ചത്തില് ദൈവം ഉളവാക്കിയ ഒരു ശത്രുതയുണ്ട്. അതാരാണ്? ഒരു ശത്രുത, സ്ത്രീയും സാത്താനും തമ്മിലും, അവന്റെ സന്തതികളും സ്ത്രീയുടെ മക്കളും തമ്മിൽ ശത്രുതയുണ്ട്.
എന്നാൽ അത് രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമാണ്. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവസാനിക്കാത്തതും രഞ്ജിപ്പ് സാധ്യമല്ലാത്തതുമായ ഒരു ശത്രുത ദൈവം ഉളവാക്കിയിട്ടുണ്ട്. ആര് തമ്മില്? സ്ത്രീയും അവനും തമ്മിലും, അവരുടെ മക്കളും ലൂസിഫറിന്റെ മക്കളും തമ്മിൽ ശത്രുത ഉളവാക്കിയിട്ട്. അതുകൊണ്ട് ഒരു രഞ്ജിപ്പുമില്ല, അത് ഒരിക്കലും അവസാനിക്കുന്നുമില്ല. മാത്രമല്ല, അനുദിനം അത് വളർന്നുകൊണ്ടിരിക്കും, അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് മറിയവും പിശാചും തമ്മിലും, അവളുടെ ദാസരും സന്താനങ്ങളും, ലൂസിഫറിന്റെ അനുയായികളും സന്താനങ്ങളും തമ്മിലുമാണ്. അപ്രകാരം പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വലിയ ശത്രുവാണ് പരിശുദ്ധ മറിയം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാചിനെതിരായിട്ട് ദൈവം സൃഷ്ടിച്ച ശത്രുതയുണ്ട്. അതുകൊണ്ട് അവനെതിരായിട്ട് ദൈവം സൃഷ്ടിച്ച വലിയ ശത്രുവാണ് പരിശുദ്ധ മറിയം എന്ന് പറയാണ്. ദൈവത്തിന് ചിന്തയിൽ മാത്രമായി വസിച്ചിരുന്ന മറിയത്തിൽ ഏദൻ തോട്ടത്തിന്റെ കാലത്തു തന്നെ ദൈവത്തിന്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിന്റെ കാപട്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നിഷ്കളങ്കതയും അഹങ്കാരിയും ധിക്കാരിയുമായ അവനെ അടിപ്പെടുത്തി കടപ്പുഴക്കി എടുത്തെറിയുവാനുള്ള ശക്തിയും അന്നേ അവിടുന്ന് അവളിൽ നിക്ഷേപിച്ചു. സാത്താന്റെ അഹങ്കാരത്തെ, അവന്റെ അധിനിവേശത്തെ, അവന്റെ പ്രവൃത്തികളെ, അവന്റെ എല്ലാവിധ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിക്കാൻ വേണ്ട ശക്തി ഈ പരിശുദ്ധ അമ്മയിൽ ദൈവമായ കർത്താവ് നിക്ഷേപിച്ചു. തന്നിമിത്തം പിശാച് മാലാഖമാരെയും മനുഷ്യരെയും കാൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കാളും അധികമായി മറിയത്തെ ഭയപ്പെടുന്നു. എന്നാൽ ദൈവത്തിന് ശക്തിയും കോപവും വെറുപ്പും മറിയത്തിൻ്റെതിനേക്കാൾ അനന്തമായ വിധം വലിയതല്ലെന്ന് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നില്ല. മറിയത്തിന്റെ പരിപൂർണത പരിമിതമാണ്. എന്നാൽ പിശാച് ഒരു വിധത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ്. പ്രിയപ്പെട്ടവര്, പിശാച് ഭയങ്കര അഹങ്കാരിയാ. അതുകൊണ്ട് തന്നെ ദൈവികമായ പദ്ധതിയിൽ ഒരു ദാസിയായ വിനീത ദാസിയായ പരിശുദ്ധ അമ്മയെ കൊണ്ട് അവനെ തോൽപ്പിക്കുക, ആ ദൈവത്തിന്റെ വലിയ പദ്ധതിയാ. അഹങ്കാരത്തിന്റെ ആ വലിയ അടിമത്തത്തിൽ വീണ് പോയ പിശാചിനെ ഏറ്റവും എളിമയായ വിനീത ദാസിയായ പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ആ ശക്തി അധികാരം എല്ലാം നിറച്ചുകൊണ്ട് ഈ അമ്മയിലൂടെ സാത്താന്റെ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിനെ പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പ് പിശാചിന് ഭയങ്കര പേടിയാ. പരിശുദ്ധ അമ്മയുടെ ഒരു ആജ്ഞാപനം ഉണ്ടായാലുണ്ടല്ലോ പിശാച് ഓടിപ്പോയേ പറ്റും. അത്രമാത്രം അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമായ കർത്താവ് നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അധികാരം പരിശുദ്ധ അമ്മയിൽ അതിശക്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് ലേഖ പറയുന്നുണ്ട്, ക്രൈസ്തവ ജീവിതം നിരന്തരമായ ഒരു യുദ്ധമാണ്. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തില് 6-ാം അധ്യായത്തിന്റെ 10 മുതൽ തിരുവചന ഭാഗത്തില് ഇതിനെ കുറിച്ച് പറയുന്നത് ആത്മീയമായ സമരമെന്ന ഒരു സമരമാണ്. നമ്മൾ സമരസഭയിലാണ്, നമുക്കറിയാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് കേട്ടോ ഇവിടെ പറയുന്ന കാര്യം, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവ വചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ.
പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ പിശാചിന്റെ ശക്തി കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തില്, ദുഷ്ടന്റെ ശക്തി വലയത്തിൽ പെട്ടുപോയിരിക്കുന്ന ലോകത്തില്, സാത്താന് നിയമപരമായിട്ട് അവകാശം കിട്ടിയിരിക്കുന്ന ഈ ജഡത്തില്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ആത്മീയ സമരം നിരന്തരമായിട്ട് പടവെട്ടണം, യുദ്ധം ചെയ്യണം. അതിന് ആയുധങ്ങൾ വേണം. ഈ ആയുധങ്ങളെ കുറിച്ചാണ് പൗലോസിലെ നമ്മോട് പറഞ്ഞത്. എന്നാൽ ഈ ആയുധങ്ങളെക്കാളും ശക്തമായ ആയുധമാണ് പരിശുദ്ധയമ്മ. പരിശുദ്ധയമ്മ, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശക്തി, അമ്മയുടെ വലിയ മാധ്യസ്ഥം, അമ്മയുടെ ഒരു ക്ഷോഭിക്കല്, സാത്താനെതിരെ അമ്മ ക്ഷോഭിച്ചാൽ, അവനെതിരെ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ, അമ്മ അവന്റെ അവനെതിരായിട്ട് ഒരു നെടുവേർപ്പിട്ടാൽ, ദാറ്റ് മോമെന്റ് പിശാച് വിട്ടുപോയേ പറ്റൂ. കാരണം അമ്മയ്ക്ക് അവന്റെ മേൽ അധികാരമുണ്ട്. ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയാകുന്ന ആയുധത്തെ ഉൽപ്പത്തി 3:15 ദൈവം സാത്താനുമായിട്ട് ശത്രുത ഉളവാക്കിക്കൊണ്ട് അവനെതിരെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ശക്തമായ ആയുധമായ പരിശുദ്ധമയെ നമ്മൾ അതുപോലെ ചേർത്ത് പിടിച്ച് ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും പ്രതിഷ്ഠിച്ചാൽ, നമ്മുടെ കുടുംബത്തിലുള്ള ജീവിതത്തിലുള്ള സാത്താന്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ശക്തികളും അതിനാൽ തന്നെ അവസാനിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നമ്മുടെ പാപത്തിലൂടെ, പ്രമാണ ലംഘനത്തിലൂടെ, ആഭിചാര്യമോ മന്ത്രമാദമോ കൂടോത്രമോ ക്ഷുദ്രപ്രവൃത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഗർഭചിത്രം, കൊലപാതകം, ആത്മഹത്യ, ഇങ്ങനെ പല പല മേഖലകളിലൂടെ പിശാചിന് നിയമപരമായ അവകാശം കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് നീ അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും പല രോഗങ്ങളുടെയും പല പ്രശ്നങ്ങളുടെയും പല അടിമത്തങ്ങളുടെയും ബന്ധനങ്ങളുടെയും കാരണം ഇതൊക്കെ തന്നെയായിരിക്കാം. ചിലതൊക്കെ വിതയ്ക്കപ്പെട്ട് കിടക്കുന്നു. പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ വിത്തുകൾ കുടുംബത്തിൽ വിതച്ചു കഴിഞ്ഞാൽ അത് വളരും. അത് ശക്തമായിട്ട് ആക്രമണത്തിലേക്ക് നയിക്കും, സാത്താന്റെ പ്രവൃത്തികളിലേക്ക് നയിക്കും. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയുടെ സാന്നിധ്യം, ഈ ദിവസങ്ങൾ കേട്ട വചനങ്ങൾക്കനുസരിച്ച് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറിക്കൊണ്ട് നമ്മൾ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയാകുന്ന ആ വലിയ സംരക്ഷണത്തില് അമ്മ തന്റെ അധികാരം പ്രകടമാക്കി, അമ്മയുടെ ശക്തി പ്രകടമാക്കി അമ്മ നമ്മെ കാത്തു സൂക്ഷിക്കും. ഇതിനെ കുറിച്ച് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് വീണ്ടും പറയുന്നു, നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുകയാണ്, മറിയമുള്ളിടത്ത് പിശാചില്ല. യേശുവേ, നാം മറിയത്തിന്റെ യഥാർത്ഥ ഭക്തരായിരിക്കുകയും പലപ്പോഴും അവളെ പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവ ചൈതന്യമാണ് നമ്മെ നയിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാതാവിനെ കുറിച്ച് പറയണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലണം. എത്രയും തേള മാതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കണം. പരിശുദ്ധ രാജ്ഞി എന്നുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കണം. എന്റെ അമ്മ എന്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് മാലാഖ പറഞ്ഞ കീർത്തനങ്ങൾ ആവർത്തിക്കണം. അങ്ങനെ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മെ നയിക്കുന്നത് ദൈവ ചൈതന്യമാണ്. ശരീരം മരിച്ചിട്ടില്ല എന്നതിന്റെ നിസ്സന്ദേഹമായ അടയാളമാണ് ശ്വാസോച്ഛാസം. അതുപോലെ മറിയത്തെ പറ്റി എപ്പോഴുമുള്ള ചിന്തയും അവളോടുള്ള സ്നേഹപൂർവകമായ പ്രാർത്ഥനയും ആത്മാവ് പാപത്തിൽ മരിച്ചിട്ടില്ല എന്നതിന്റെ സംശയരഹിതമായ അടയാളമാണെന്ന് വിശുദ്ധൻ കൂട്ടിച്ചേർക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിശാചിന്റെ മേൽ ശക്തമായ അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പൈശാചിക പീഠങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് വന്നുപോയ ആഭിചാര്യത്തിന്റെ മേഖലയെ കുറിച്ചോ, ആ അവര് പറഞ്ഞു, കൗൺസിലർ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഈ അമ്മയ്ക്ക് അതിന്റെ എല്ലാം മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. പിശാചിന്റെ മേൽ അധികാരമുണ്ട്. പിശാചിന് മാതാവിനെ പേടിയ, അതുകൊണ്ട് തന്നെ മാതാവിനെ ഒഴിവാക്കാൻ വേണ്ടി പിശാച് എപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സാത്താന്റെ പ്രവൃത്തിയാകുന്ന ഈ അമ്മയെ ഉപേക്ഷിക്കാനും ഈ അമ്മയെ തള്ളിക്കളയാനും ഈ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാനുമുള്ള ശ്രമം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സാത്താന്റെ വലിയ തന്ത്രമാണ്. അനേക മക്കള് ഈ സാത്താന്റെ തന്ത്രം മനസ്സിലാക്കാൻ പറ്റാതെ അമ്മയെ തള്ളിക്കളഞ്ഞ്, അമ്മയെ ഉപേക്ഷിച്ച്, ജപമാല ചൊല്ലാതെ, അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാതെ ജീവിക്കുന്ന അനേക മക്കള് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടു. മാതാവിന്റെ ശക്തിയും മാതാവിന്റെ വലിയ കൃപ നിറഞ്ഞ സാന്നിധ്യവും ഒക്കെ സാത്താന്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് ശക്തമായ അധികാരമുണ്ട്.
ഇനി സാത്താന്റെ മേൽ മാത്രമൊന്നല്ല അമ്മയുടെ അധികാരം, ഈ ഭൂമിയുടെ മേല് സാത്താന്റെ മേലെന്ന പോലെ തന്നെ അമ്മയ്ക്ക് അധികാരമുണ്ട്. ഭൂമിയുടെ മേല് ഇതിന്റെ മേലുള്ള എല്ലാ ശക്തികളുടെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്. സൂര്യനെ ഉടയാടയെ ആക്കിയ സ്ത്രീ, ചന്ദ്രനെ ചവിട്ടി നിൽക്കുന്ന സ്ത്രീ, അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞ സ്ത്രീ. അപ്പോൾ ഈ ആകാശ ശക്തികളുടെ മേല്, പ്രപഞ്ച ശക്തികളുടെ മേല്, ഭൂമിയുടെ മേല് പരിശുദ്ധ അമ്മയ്ക്ക് ശക്തമായ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ചരിത്രത്തിലേക്ക് നോക്കിക്കേ, മഹാമാരി വരുമ്പോൾ, ഒത്തിരിയേറെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, യുദ്ധങ്ങൾ വരുമ്പോൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സഭ, മനുഷ്യ മക്കൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയൊക്കെ അമ്മ അതിശക്തമായിട്ട് ഇടപെട്ട് തന്റെ അധികാരം പ്രകടമാക്കിക്കൊണ്ട് രോഗങ്ങളെ സുഖപ്പെടുത്തി, മഹാമാരികളെ എടുത്തു മാറ്റി, പ്രകൃതിയുടെ മേൽ വലിയ ശാന്തത വരുത്തി, അങ്ങനെ തന്റെ മക്കളെ കാത്തുപരിപാലിച്ച, സംരക്ഷിച്ച അനേകം ചരിത്രങ്ങൾ, അത്ഭുതകരമായ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏകദേശം 40,000 പേര് കൂടി നിൽക്കുന്ന ആ സമൂഹത്തിൽ സൂര്യൻ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നൃത്തം ചെയ്യുന്നത്, സൂര്യൻ ചലനമറ്റ് നിന്ന് നൃത്തം ചെയ്യുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവിന് ഇതിന്റെ എല്ലാം മേൽ അധികാരമുണ്ട്. മാതാവ് സ്വർഗാരോപണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് ഈശോ തന്റെ പ്രിയപ്പെട്ട അമ്മയെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് വാഴിച്ചു. സ്വർഗത്തിന്റെ മേൽ മാതാവിന് അധികാരമുണ്ട്. മാല അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, മാലാഖമാരുടെ മേൽ ഈ അമ്മയ്ക്ക് അധികാരമുണ്ട്. വിശുദ്ധ ബെനവെഞ്ചർ ഒരു പ്രത്യേകമായ മിസ്റ്റിക് അനുഭവത്തിന് പറയുകയാണ്, മാലാഖമാര് അമ്മയുടെ ആജ്ഞ അന്വേഷിച്ചുകൊണ്ട് നടക്കുക, തങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കി, എന്തെങ്കിലും ആജ്ഞാപിക്കുന്നു പറഞ്ഞുകൊണ്ട് മാലാഖമാര് അമ്മയുടെ അരികിലേക്ക് വരുന്നു. വിശുദ്ധ മിഖായിൽ മാലാഖ അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മയുടെ ഇഷ്ടം, ആജ്ഞ അനുവർത്തിക്കാൻ വേണ്ടി എപ്പോഴും സന്നദ്ധനായി നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സ്വർഗ നിവാസികൾ പരിശുദ്ധ അമ്മയോട് അതുപോലെ ചേർന്ന് നിൽക്കുന്നു, അമ്മയുടെ അധികാരം അംഗീകരിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മയുടെ അധികാരം സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും പാതാളത്തിന്റെ മേലും അമ്മയ്ക്ക് അധികാരമുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതിയാ ഈ മനുഷ്യ സ്ത്രീയാകുന്ന, അല്ലെങ്കിൽ ജോവാക്കിമിന്റെയും ഹന്നായുടെയും മകളായിട്ട് ജനിച്ച ഈ കൃപ നിറഞ്ഞ അമ്മയെ കൊണ്ട് സാത്താനെ തകർക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവന്റെ അഹങ്കാരത്തെ തകർക്കുവാൻ അവളെ ഉയർത്തി, ഈ മാതാവിനെ ഉയർത്തി, എവിടം വരെ? സ്വർഗത്തിന് രാജ്ഞിയായിട്ട്, ഒരു മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന ഈ പരിശുദ്ധ അമ്മയെ ഈ അഭിഷേകം കൊണ്ട് നിറച്ച്, കൃപ കൊണ്ട് നിറച്ച്, ദൈവിക ചൈതന്യം കൊണ്ട് നിറച്ച് ദൈവം എവിടെ വരെ ഉയർത്തി? സ്വർഗത്തിന്റെ രാജ്ഞി, ഭൂമിയുടെ രാജ്ഞി. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ അധികാരം ദൈവത്താൽ നിക്ഷേപിക്കപ്പെട്ട, ദൈവത്താൽ നൽകപ്പെട്ട ഈ അധികാരം സാത്താന്റെ എല്ലാ തലയും അവന്റെ സ്വാധീനങ്ങളും തകർക്കാൻ വേണ്ടിയാണ്. ഈ അമ്മയ്ക്ക് ഭൂമിയുടെ മേലും സ്വർഗത്തിന്റെ മേലും അധികാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മാലാഖമാരുടെ രാജ്ഞി, വിശുദ്ധരുടെ രാജ്ഞി, എല്ലാ രക്തസാക്ഷികളുടെയും രാജ്ഞി, സ്വർഗത്തിന്റെ രാജ്ഞി, ഭൂമിയുടെ രാജ്ഞി. ഈ രാജ്ഞിക്ക് എല്ലാത്തിൻ്റെ മേൽ, എല്ലാവരുടെയും മേൽ അധികാരമുണ്ട്. എന്നാൽ ഈ അമ്മയെ ദ്വേഷിക്കുന്ന, ഈ അമ്മയ്ക്കെതിരെ കോപിക്കുന്ന സാത്താൻ, അവൻ അനേകം മക്കളെ അടിമപ്പെടുത്തി ഇന്ന് അമ്മയ്ക്കെതിരെ പറയാനും സംസാരിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. ആ മക്കളുടെ അവസ്ഥ വളരെയേറെ ദുരിതമായിരിക്കും. കാരണം അവരെ നയിക്കുന്നത് ഈ സർപ്പമാണ്. അവൻ ഈ മക്കളെ നശിപ്പിക്കും, കൊല്ലും, ഇല്ലാതാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം സർപ്പത്തിൻ്റെ സ്വാധീനം അതുപോലെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പുരാതന സർപ്പമാകുന്ന ഈ സാത്താൻ മനുഷ്യകുലത്തെ നശിപ്പിച്ച് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന സമയം. സകല മേഖലകൾ നോക്കിക്കേ, ഭീകര പ്രവർത്തനങ്ങൾ, അനേക മക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന സാത്താന്റെ പ്രവർത്തികൾ, അതിൻ്റെ അധിനിവേശങ്ങൾ, ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് അതുപോലെ പ്രവർത്തിക്കുന്ന അവസ്ഥകൾ. ഞാൻ ഇന്നലെ പറഞ്ഞു, അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ അനേകം മക്കൾ ഈ പരിശുദ്ധ അമ്മയെ വിളിച്ച്, അമ്മയെ ഇടപെടുത്തിച്ചുകൊണ്ട് വിജയം വരിച്ച അനേകം ചരിത്രങ്ങൾ. ഇപ്പൊ നമുക്ക് ഉദാഹരണം എടുക്കാം, ഈ കാലഘട്ടത്തില് പോളണ്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഇന്റർവ്യൂ കേൾക്കാൻ, ഇപ്പൊ അത് മീഡിയയിൽ ശക്തമായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചു,
അമ്മ ആദ്യം പറഞ്ഞ ചോദിച്ചതാണ്, നിങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിച്ചോ? അദ്ദേഹം പറഞ്ഞു സീറോ, ഒരാളെ പോലും സ്വീകരിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരവസ്ഥ, കൊല്ലുന്ന നശിപ്പിക്കുന്ന, അഭയം കിട്ടിയാല് അവിടെ നിന്നുകൊണ്ട് നശിപ്പിക്കുന്ന പ്രവൃത്തി. അതിന് കരുത്തിട്ടെന്നറിയോ? നമുക്ക് പോളണ്ടിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തില് ഈ പോളണ്ടിനെ അവര് പ്രതിഷ്ഠിച്ചു. അനേകം പുണ്യാത്മാക്കളുടെ രക്തം ചിന്തിയ പോളണ്ട് ഇന്ന് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പ്രൈം മിനിസ്റ്റർ അധികാരി അമ്മയോട് ചേർന്ന് ആ ജനത്തെ നയിച്ചപ്പോൾ ദൈവിക ജ്ഞാനം കിട്ടി നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന ഒരു വർഗത്തെ തന്റെ രാജ്യത്തിലേക്ക് കയറ്റരുത്. സീറോ. അദ്ദേഹം പറയാണ് എന്റെ നാട്ടിലേക്ക് നോക്ക്, സ്ട്രീറ്റുകളിൽ ഒരു വഴക്കില്ല, ഒരു ഭീകര പ്രവർത്തനമില്ല, ഒരു തിന്മയില്ല, ഒരു മ്ലേച്ഛതയില്ല, ഒരു ജിഹാദില്ല. കാരണം എന്താ? ഈ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ രാജ്യത്തെ ചേർത്ത് നിർത്തി അമ്മ ആ മക്കൾക്ക് യഥാർത്ഥമായ ജ്ഞാനം നൽകി ശക്തമായ നിലപാടുകളെടുത്ത് തീരുമാനങ്ങളെടുത്ത് ഇന്ന് കർത്താവിന്റെ രാജ്യമായിട്ട് ഈ പോളണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശക്തി ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്, അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചതിന്റെ കരുത്താണ്, ആ ജപമാലയുടെ ശക്തിയാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ വീണ്ടും എലക്ട് ചെയ്തു. ജനം അദ്ദേഹം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ദൈവത്തോടും ദേവാലയത്തോടും ദൈവത്തിന്റെ അമ്മയോടും ചേർന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന സത്യമാണ്. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ പിശാചിന് ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ വലിയ അടിസ്ഥാനം ഈ അമ്മയുടെ അധികാരമാണ്. സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും സാത്താന്റെ മേലും അധികാരമുള്ള പരിശുദ്ധ അമ്മയ്ക്കാണ് നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത്. പോളണ്ട് ആ രാജ്യം പ്രതിഷ്ഠിച്ച പോലെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങള് മാനവകുലം മുഴുവനും സമർപ്പിക്കണം. ഞാൻ പറയും, ആരെയും മാറ്റി നിർത്തത്തില്ല. പിശാചിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന ആരുമാകട്ടെ, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഭീകര പ്രവർത്തനം, ഗർഭചിത്രം, അബോർഷൻ, ഗേ മാരേജ്, മദ്യപാനം, കഞ്ചാവ്, വഴിതെറ്റി പോകുന്ന മക്കള്, ഏത് പിശാചിന്റെ പ്രവൃത്തിപ്പെട്ടു പോയ മക്കളുമാകട്ടെ, ഈ അമ്മയുടെ അരികിൽ നമുക്ക് അധികാരപൂർണമായ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവുള്ള ക്രിസ്ത്യാനിയായ മകനെ മകളെ, എന്റെയും നിന്റെയും ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സഭയുടെയും സംരക്ഷണം, അധികാരം ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാൽ സാത്താന്റെ മേലും ലോകത്തിന്റെ മേലും ഈ പ്രകൃതി ശക്തികളുടെ മേലും ഈ അധികാരമുള്ള അമ്മ അധികാര ശക്തിയിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും രാജ്യത്തെയും സഭയെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. ഈ അമ്മയ്ക്കാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളും അതിന്റെ പ്രത്യേകതകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. സഭയ്ക്കുള്ളിൽ തന്നെ ചില കടന്നുകയറ്റങ്ങൾ കടന്നു വന്നിട്ട് സഭാ മക്കളെ വഴിതെറ്റിപ്പിക്കുന്ന പ്രബോധനങ്ങൾ കൊണ്ട്, ഈ തിന്മയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അനേകം മക്കളെ വഴിതെറ്റിപ്പിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങൾ ഇന്ന് സഭയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയോട് അതുപോലെ ചേർന്ന് നിൽക്കുക, ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു തരും ചില കാര്യങ്ങളൊക്കെ. നമ്മൾ അമ്മയോട് ചേർന്ന് ആരാധനയ്ക്കിരിക്കുമ്പോൾ ഈ പഠിപ്പിക്കൽ തെറ്റാണ്, ഇന്നച്ഛൻ ചില പഠിപ്പിക്കലുകളൊക്കെ തെറ്റാണെന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്നുണ്ട്. അത് ഉപേക്ഷിക്കണം, വിട്ടുനിൽക്കണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചിലരൊക്കെ അച്ഛനെ തെറി വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വെറുതെ ഒന്നും പറയത്തില്ല. സത്യമായ കാര്യങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും സ്വർഗത്തോടും സ്വർഗീയ കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയത, ഒരു വിശ്വാസ സത്യം നമ്മൾ അറിയണം. എന്താ അറിയണമെങ്കിൽ ഈ ജ്ഞാനം നിറഞ്ഞ അമ്മയോട് കൂടെ ഇരിക്കണം, വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മെ നയിക്കും. അതുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രയും നല്ല അമ്മയെ യേശുവേ ഓർത്ത് വയ്ക്കുക മക്കളെ. അതുമാത്രം കരുത്തുള്ള അമ്മയെ നമുക്ക് നൽകിയിരിക്കുന്നു. സാത്താനെതിരെ എന്നും നമുക്ക് വേണ്ടി പോരാടാൻ ഒരു സൈന്യാധിപിയായ, എല്ലാത്തിനുമേൽ അധികാരമുള്ള, ശക്തിയുള്ള ഒരമ്മയെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, വസിക്കുന്ന മണ്ണിനെ, നമ്മുടെ രാജ്യത്തെ, ലോകം മുഴുവനെയും
നമുക്ക് പ്രതിഷ്ഠിക്കാം. ഈ അമ്മയിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. യേശുവിങ്കിലേക്ക് കടന്നു വരാനും കർത്താവിന്റെ ബലി സ്വന്തമാക്കാനും സ്വർഗത്തിന്റെ അധികാരത്തിൽ സാത്താനെ പരാജയപ്പെടുത്തുവാനൊക്കെ സാധിക്കുന്നത് ഈ അമ്മയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ എന്റെ അമ്മയും രാജ്ഞിയും സംരക്ഷകയുമായിട്ട് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അമ്മയുടെ അധികാരത്തിന്റെ കീഴിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ദുഷ്ട സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് സർപ്പത്തിന്റെ മേൽ ചവിട്ടി നിൽക്കുന്ന അധികാരം നൽകിക്കൊണ്ട് പരിശുദ്ധമ്മയെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അമ്മയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് ഈ അമ്മയോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, അമ്മയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയാണല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ യേശുവേ, അത് പൂർണമായ സമർപ്പണമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ പൈശാചികമായ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ള മക്കൾ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, വംശഹത്യകൾ നടത്തിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ സ്വാധീന ശക്തികളെ അമ്മേ, മാതാവേ, അമ്മ തകർത്തെറിയണം. അമ്മയുടെ അധികാരത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ശക്തമായ ഇടപെടൽ ഈ കാലഘട്ടത്തിൽ അമ്മേ, അമ്മയുടെ മക്കളില്, ഈ ഭൂമിയില് അമ്മ പ്രവർത്തിക്കണമേ. ഈ കാലഘട്ടത്തില് അമ്മ അതിശക്തമായിട്ട് ഇടപെടണം. സാത്താൻ നശിപ്പിക്കുന്ന മക്കള്, മദ്യത്തിന്റെ, ലഹരിയുടെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ, പല പല ജിഹാദുകളുടെ അടിമത്തത്തില് സാത്താൻ അങ്ങയുടെ മക്കളെ നശിപ്പിക്കുമ്പോൾ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു, ഇടപെടണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ ചവിട്ടി തകർക്കണമേ. ചന്ദ്രനെ കാൽക്കീഴില് ചവിട്ടി അമർത്തിയ പരിശുദ്ധ അമ്മേ, ആ പിശാചിനെ, സർപ്പത്തെ, പുരാതന സർപ്പത്തെ, അവന്റെ സകല പ്രവൃത്തികളോടും കൂടെ അമ്മയുടെ സർവാധികാരത്തോടും കൂടി ചവിട്ടി മെതിക്കണമേ. അവന്റെ തല തകർക്കണമേ. അവന്റെ ചലനത്തെ നിലപ്പിക്കണമേ. അമ്മയുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പാർട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നശിപ്പിക്കുന്ന, മനുഷ്യ മക്കളെ കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ സാത്താന്റെ പ്രവൃത്തികളെ തകർത്ത് അങ്ങയുടെ മക്കളെ ലോകം മുഴുവനെയും സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലും കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും ആദരവും ശരണവുമേ സ്വസ്തി. ഹവ്വായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ നെടുവീർപ്പെടുന്നു. അങ്ങയാൾ ഞങ്ങളുടെ മധ്യസ്ഥ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ, ആമേൻ. സ്വർഗീയ പിതാവേ, ഇത്രയും നല്ല അമ്മയെ നൽകിയതിന് ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അമ്മയോട് ചേരട്ടെ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കട്ടെ. അമ്മയുടെ സർവ അധികാരത്തിലും ഞങ്ങൾ പങ്കുകാരാകട്ടെ. ഞങ്ങളുടെ മേലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയിൽ നിർവീര്യമാക്കണമേ. സ്വർഗത്തിന്റെ ചൈതന്യത്തിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും അങ്ങ് ഇടപെടണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അമ്മയ്ക്ക് അങ്ങ് നൽകിയ, അമ്മയിൽ അങ്ങ് നിക്ഷേപിച്ച എല്ലാ അധികാര ശക്തിയും ഞങ്ങളിലും ലോകം മുഴുവനിലും പ്രകടമാക്കി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിന്റെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.
ഭീകര പ്രവർത്തനങ്ങളും അതിനുവേണ്ടി കള്ളക്കടത്തും സ്വർണക്കടത്തും അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്ന എന്താ അഴിമതികളും ഇതുമാത്രം കാണുന്നുണ്ട്. പേപ്പറിൽ വായിക്കുന്ന നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ മനസ്സിലാക്കുക, പിശാചിന്റെ ശക്തമായ പ്രവൃത്തിയ. നമുക്ക് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് കൊല്ലാനും നശിപ്പിക്കാനെന്നുള്ള വഴി ആയുധങ്ങളൊന്നുമില്ല. നമുക്കുള്ളത് ഈ എഫേസസ് 6 ആത്മീയ സമരത്തിന്റെ ആയുധങ്ങൾ വായിക്കണം. അതിനേക്കാളും വലിയ ആയുധമാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയെ ചേർത്ത് പിടിക്കാം. അമ്മയുടെ സാന്നിധ്യം ഇതിൽ നിന്നൊക്കെ മോചനം തരും. ഈ അമ്മയ്ക്ക് ഈ അധികാരത്തിന് ഈ ശക്തിക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.